പ്രിയ സ്നേഹിത ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദ പഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത് ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടുപക്ഷമില്ല ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ ഇത്രയും ക്ലാസ്സസ് എടുത്തിട്ട് പോലും എല്ലാം കൂടെ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ കവർ ചെയ്യാൻ സാധിച്ചത് കൃപാവരങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ വളരെ വ്യാപ്തിയുള്ള ഒരു വിഷയമാണ് സാധാരണ കൃപാവരങ്ങളിൽ നമ്മുടെ ഫോക്കസ് ജസ്റ്റ് ആണോ അതോ കുറച്ച് സമയത്തേക്ക് മാത്രമാണെന്നോ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫോക്കസ് എന്നാൽ തിരുവഴുത്തിൽ കൃപാവരങ്ങളുടെ ഫോക്കസ് അതല്ല നേരെ മറിച്ച് കൃപാവരങ്ങൾ എന്നുള്ള വിഷയത്തിന്റെ ഫോക്കസ് നമ്പർ വൺ ദൈവം എല്ലാ വിശ്വാസികൾക്ക് വേണ്ടി ഒരു ആസൂത്രിത പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും പുതിയ നിയമത്തിൽ അത് വളരെ വിശിഷ്ടമായ അനന്യമായ ഒരു ഒരു പദ്ധതിയാണെന്നും തിരുവഴുത്തു ഓർപ്പിക്കുന്നു അവിടെ നിന്നാണ് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം തുടങ്ങുന്നത് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ദർ ആർ ഫോർ മേജർ പാസേജസ് ആൻഡ് സോ ഫാർ വി ഹാവ് ബീൻ ഏബിൾ ടു കവർ ഓൺലി ടു ഓഫ് ദോസ് പാസേജസ് ഇൻ സ്പൈറ്റ് ഓഫ് സോ മെനി ക്ലാസ്സസ് ബിക്കോസ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഈസ് എ വെരി ബ്രോഡ് സബ്ജെക്ട് ഓൾസോ എൻ ഇൻഡെപ്ത് സബ്ജെക്ട് ആൻഡ് ഇറ്റ് ഈസ് Interconnected like noodles, it is interconnected with so many other subjects in the New Testament. The only difference between noodles and spiritual gifts is that the exact interconnection is very clearly spelled out in the scripture. When we study that way, we understand that God has a master plan for every believer, and that this master plan which we see in our lives is something unique. ടു ദ ന്യൂടെസ്റ്റ്മെന്റ് പീരിയഡ് എന്നാൽ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു ആസൂത്രിത പദ്ധതി ഉണ്ടെന്ന് നമ്മൾ ഒരു നല്ല ശതമാനം ആളുകൾ മനസ്സിലാക്കാറില്ല മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയുള്ള ആസൂത്രിത പദ്ധതി എന്ത് എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് കൊണ്ട് വേണ്ട രീതിയിൽ അത് പോഷിപ്പിക്കാനോ ജ്വലിപ്പിക്കാൻ സാധിക്കുന്നില്ല അത് വലിയ ദൗർഭാഗ്യകരമായ അല്ലെങ്കിൽ നിർഭാഗ്യമുള്ള unfortunately, many of us do not discover our spiritual gifts because we don't know that we are placed in a unique situation in New testament because we are not uh, we do not realize that there is a master plan and as a result we many times miss the boat and then it is too late ഇതെല്ലാം വേണ്ട രീതി മനസ്സിലാകാൻ സാധിക്കാത്തത് കൊണ്ട് കൃപാവരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ബിക്കോസ് ഓഫ് ഓൾ ദീസ് മെനിയസ് ഐ ആർ അണേബിൾ ടു യൂസ് അവർ സ്പിരി ഓർ വി ഫെയിൽ ടു യൂസ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഒരു പ്രാവശ്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ തിരുവഴുത്ത് കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സ്ഥായിയാന്നോ അതോ ഒരു ലിമിറ്റഡ് സമയത്തെ കുറി സമയത്തിന് വേണ്ടി ഉള്ളതാണോന്നുള്ളത് തിരുവഴുത്തിൻ്റെ പ്രധാന എംഫസിസ് അല്ല നാല് ഭാഗങ്ങളിൽ ഈ കൃപാവരങ്ങളെ കുറിച്ച് ദൈവവചനം സംസാരിക്കുന്ന നാല് മേജർ ഭാഗങ്ങളിൽ അവിടെ പെർമനൻ്റ് ആണെന്നോ ടെമ്പറിയാന്നോന്ന ഒരു ചർച്ചയില്ല നമ്മളും കൃപാവരം പഠിപ്പിക്കുമ്പോൾ അതേ എംഫെസിസ് വെച്ച് വേണം പഠിപ്പി പഠിക്കാൻ പിന്നെ ചിലത് സ്ഥായിയാണെന്നു ചിലത് ഒരു പർട്ടിക്കുലർ സമയത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ഒരു ഭാഗത്ത് ഒന്ന് കോരെന്ത്യർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാലിൽ മാത്രം നാം കാണുന്നത് അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ മെയിൻ ഫോക്കസ് കൃപാവരങ്ങൾ മനസ്സിലാക്കി അതിനെ ജ്വലിപ്പിക്കുക എന്നാണ് ബാക്കിയൊക്കെ അതൊരു സെക്കൻഡറി സബ്ജക്റ്റാണ് അത് അതിൻ്റെ ക്രമത്തിൽ വരുമ്പോൾ നാം പഠിക്കുകയും ആ വിഷയത്തിൽ ദൈവവചനത്തിനനുസരിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കുകയും വേണം അല്ലാതെ പോയി വാദപ്രതിവാദം ചെയ്ത് എന്താ ആ വിഷയത്തെ കുറിച്ച് തല്ലാൻ നടക്കുന്ന അതൊരു ബിബ്ലിക്കൽ അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അത് ഞാൻ പറയാൻ കാരണം ഇന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വന്നതുകൊണ്ട് ഈ മെനക്കേട് മുക്കിൽ ജീവിക്കുന്ന ധാരാളം വേർപാട് യുവാക്കളുണ്ട് അവര് ചുമത തല്ലിനു വേണ്ടി ഇറങ്ങിയിരിക്കുവാണ് ആൻഡ് അവർക്ക് പെന്തികോസ്കാരുമായിട്ട് തല്ല് നടത്തണം ആൻഡ് ആൻറ്റി ട്രിനിറ്റേറിയൻസുമായിട്ട് ഡിബേറ്റ് ചെയ്യണം ഈ സമയങ്ങൾ ആക്ച്വലി വിശ്വാസികളായ നാം ബൈബിൾ എക്സ്പോസിഷന് വേണ്ടി ചെലവാക്കേണ്ടതാണ് വേദപുസ്തകത്തെക്കുറിച്ച് അറിവുള്ള ഒരു ബൈബിൾ എക്സ്പോസിഷന് സുവിശേഷ വേലയ്ക്ക് വേണ്ടി വിളിയിലുള്ളവർ സുവിശേഷ വേലയ്ക്ക് മറ്റ് കൃപാവരങ്ങളുള്ളവർ മറ്റ് കൃപാവരങ്ങൾക്ക് വേണ്ടി അല്ലാതെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർ ഓർ ഓർപ്പിക്കട്ടെ സമയം വേസ്റ്റ് ചെയ്യരുത് സഹോദരന്മാരെ മറ്റുള്ളവരുമായിട്ട് തല്ലുപിടിക്കാൻ വേണ്ടി അല്ലെ മല്ലുപിടിക്കാൻ നടക്കുന്നവർക്ക് അതും കൊണ്ട് യാതൊരു ആത്മീക പ്രയോജനവും ഉണ്ടാകത്തില്ല ആവശ്യമുള്ളപ്പൊ ദുരുപദേശത്തെ ഖണ്ഡിക്കുക എന്നുള്ളതും ചുമ്മാതെ വെറുതെ പോയി തല്ലുണ്ടാക്കുന്ന ഒന്നല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ലെറ്റ് മീ റിമൈൻഡ് യു ഓഫ്റ്റൺ അവർ എംഫസിസ് ഓൺ ടെമ്പററി പെർമനന്റ് There are some young people who use electronic media just to fight with people who say it is permanent or temporary. It's a waste of our time. If the Lord has given you the capacity to understand the scripture, you should use that capacity not for unnecessary debates, but to expound the scripture. If you have the gift of uh, evangelism, spend that. your time to share the gospel. Don't waste your resources on things which are of no value. നാം ഇനിയും മൂന്നാമത് ഇപ്പം മൂന്നാമത്തെ ഭാഗം എടുക്കാൻ പോവുകയാണ് എഫ് എസ് സി ലേഖനം നാലാം അധ്യായം ഞാനൊരു ക്രമത്തിലാണ് എടുക്കുന്നത് ഏറ്റവും ഹ്രസ്വമായിട്ടുള്ള ഭാഗം ആദ്യം എടുത്തു അതിനേക്കാൾ കുറച്ചുകൂടെ ദീർഘം ദീർഘ പാസേജ് രണ്ടാമതെടുത്തു തന്നെയല്ല ചില ഭാഗങ്ങൾ ആദ്യം പഠിച്ചിരിക്കേണ്ടത് ആവശ്യം ആ ക്രമത്തിലും ആണ് എടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ ആ ക്രമത്തിൽ വരുമ്പോൾ ദൈർഘ്യവും പിന്നെ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളും പ്രയോറിറ്റി കൊടുത്തു കഴിയുമ്പോൾ അടുത്തതായിട്ട് നാം പഠിക്കേണ്ടത് എഫ് എ സി ലേഖനം നാലാം അധ്യായം ഒന്നോട്ട് പതിനാറ് വരെയാണ് എഫ് എ സിയർ നാലിൻ്റെ ഒന്നോട്ട് പതിനാറ് വരെ ആ ഐ എം നോട്ട് ടേക്കിംഗ് ഇൻ Order of biblical books, rather, I am basing my order on the basis of number one, size, the briefest one first. Number two, uh, of the four passages which speak about spiritual gifts, some need to be studied first before the rest can be understood. So, in that order, the P Peter passage was the first, the Romans passage was the second, and now the Ephesians passage is the third, and our uh, അത് കംപ്ലീറ്റ് വായിക്കുന്നതിന് പകരം ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ എഫേഷ്യ ലേഖനത്തിലെ സെന്റൻസസ് വളരെ മറ്റ് സെൻ്റ് മറ്റ് ലേഖനങ്ങളിലുള്ള സെന്റൻസിനേക്കാൾ വളരെ ദീർഘമായ സെന്റൻസസ് ആണ് അത് മലയാളത്തിലോ ഗ്രീക്ക് അല്ലാതെ മറ്റ് ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വലിയ വിഷമമുണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ട്രാൻസ്ലേറ്റേഴ്സ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബൈബിൾ എക്സ്പോസിഷനിലും വലിയ വിഷമമുണ്ട് കാരണം ഞാൻ ഇംഗ്ലീഷിലാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇംഗ്ലീഷിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് അത് മലയാളത്തിലോട്ടാക്കുമ്പോൾ ഇംഗ്ലീഷിലുള്ള ഓർഡറും മലയാളത്തിലുള്ള ഓർഡറും തമ്മില് ആ പലപ്പോഴും മാച്ച് ചെയ്തില്ല അപ്പൊ അതിനനുസരിച്ച് പിന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് ഓർഡറിലാക്കണം ദൈവജനം ഞാൻ ഈ എഫേസി ലേഖനം പഠിപ്പിക്കുമ്പോൾ ക്ഷമിക്കണം എവിടെങ്കിലും ഒരു ഓർഡർ തെറ്റി ക്ഷമിക്കണം റോമ ലേഖനത്തിൽ അങ്ങനെ ഓർഡർ തെറ്റി ഒരു ഫ്രേസ് ഞാൻ വിട്ടുപോയി പിന്നെ ആ ആ കാര്യങ്ങൾ മറ്റേ ഇതിലും വരും അതുകൊണ്ട് ഞാൻ തിരിച്ചു പോയില്ലെന്നേ ഉള്ളൂ so uh, those who are uh, not following malayalam language i have a special request ephesians has the most complex sentence structure in new testament in the entire bible there is one particular uh, passage where some 18 or 20 or 24 verses are just one single sentence in greek language translating that into any language is a nightmare since i do my preparation in english i am facing a second nightmare once i prepare in english i have to take the class in malayalam and therefore please forgive me i will be following malayalam order and uh, when you uh, when i give summary in english please note it down that summary will not match the ഓർഡർ ഇൻ വിച്ച് ദ ഇംഗ്ലീഷ് വേഴ്സ് ഗോ ഫോർവേഡ് ചാപ്റ്റർ ഫോർ വേഴ്സസ് വൺ ടു ത്രീ എഫ് എസ് ലേഖനം നാലാം അധ്യായം ഒന്ന് തൊട്ട് മൂന്ന് വരെയുള്ള വാക്യം നമുക്ക് വായിക്കാം എഫ് എസ് ലേഖനം നാലാം അധ്യായത്തിന്റെ ഒന്ന് തൊട്ട് മൂന്നിൽ നാം വായിക്കുന്നത് കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്വി ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ റോമ ലേഖനത്തിലും ഒന്ന് പത്രോസിൽ നേരെ കൃപാവരങ്ങളെക്കുറിച്ച് ദൈവാത്മാവ് സംസാരിക്കുമ്പോൾ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവാത്മാവ് സംസാരിച്ചപ്പോൾ ആദ്യമേ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന രീതിയിലുള്ള ആ പശ്ചാത്തലവും കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങളുമാണ് റോമാലേഖനം പന്ത്രണ്ടിൽ പറയുന്നത് അതുപോലെ തന്നെ ഫീസിയർ നാലാം അധ്യായത്തിൽ കൃപാവരങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആദ്യമേ ആ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ് ദൈവാത്മാവ് തരുന്നത് കാരണം കൃപാവരങ്ങൾ ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം ഒരു പ്രത്യേക രീതിയിലുള്ള മനോഭാവം ഉണ്ടായിരിക്കണം ആ തയ്യാറെടുപ്പും മനോഭാവം ഇല്ലെങ്കിൽ കൃപാവരം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല അത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കട്ടെ ഇപ്പൊ ഒരു സർവീസിന്റെ മനോഭാവം ഇല്ലെങ്കിൽ ഒരു ഡോക്ടറിന് തൻ്റെ രോഗികളോട് നീതി പുലർത്താൻ സാധിക്കത്തില്ല എത്രയോ ഡോക്ടർമാര് ഒരു ഒരു ഇമ്മീഡിയറ്റ് ഒരു ക്യൂർ നൽകുന്നു ആ ജീവനാന്ത രോഗവും നൽകുന്നു അങ്ങനെയുള്ള പല കേസസ് ഉണ്ട് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അത് കാരണം അവര് താഴ്മ മനോഭാവത്തെ ശുശ്രൂഷ മനോഭാവത്തോടെയല്ല മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നത് നേരെ മറിച്ച് പ്രാക്ടീസ് ചെയ്യണം പ്രോബ്ലി കാശ് ഉണ്ടാകണം അല്ലെ വിഷയത്തിൽ വേണ്ടത്ര അറിവില്ല ഇതിന്റെയൊക്കെ കാരണം കൊണ്ടാകാം ആത്മീക കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ തന്നെയാണ് ലെറ്റ് മി റിമൈൻഡ് യു മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അൺലസ് വീ ഹാവ് ദ പ്രോപ്പർ മെന്റൽ ആറ്റിറ്റ്യൂഡ് വീ വുഡ് നോട്ട് ബി ഏബിൾ ടു യൂസ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് പ്രോപ്പർലി ജസ്റ്റ് ആസ് എ മെഡിക്കൽ ഡോക്ടർ ഇഫ് ഹി ഡസ് നോട്ട് ഹാവ് എ സർവീസ് മെന്റാലിറ്റി ഹി വുഡ് ടേൺ അൻ എക്സ്പ്ലോയിറ്റർ ഇൻസ്റ്റെഡ് ഓഫ് എ ഹീലർ in the same way, if you don't have the right mentality in our spiritual life, using our spiritual gifts, we would turn exploiters and not servants or slaves of christ. the first phrase we are going to pick up is, walk worthy of the vocation wherewith you are called. Phrase, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെന്റൻസ് ആണ് നടക്കുകയും രണ്ട് മൂന്ന് അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫ്രേസ് വിട്ടിട്ട് ആ ആണ് ആ സെന്റൻസ് മലയാളത്തിൽ കംപ്ലീറ്റ് ആകുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃപാവരം ഉപയോഗിക്കുന്നതിന് മുൻപ് അതൊരു വിളിയാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം കൃപാവരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു നിക്ഷേപം ചെയ്തു നോ ഓക്കെ ഗുഡ് മോർണിംഗ് ഹിയർ ഈസ് യുവർ ഗിഫ്റ്റ് ബൈ ബൈ നോ ആക്ച്വലി കൃപാവരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ വ്യാപകമായ ഒരു ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട് അതിൽ കൂടുതൽ വ്യാപ്തി ഒരു പ്ലാൻ ഉണ്ട് ആ പ്ലാനിന്റെ ഭാഗമായിട്ടാണ് കൃപാവരം നൽകിയിരിക്കുന്നത് അപ്പൊ കൃപാവരം നൽകുന്നതിന് മുൻപ് ദൈവം നമുക്കൊരു വിളി തന്നിട്ടുണ്ട് ആ വിളി നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നു സ്വാധീനിക്കുന്നു ഈവൻ ഒരു വിശ്വാസിയുടെ വിവാഹ ജീവിതം പോലും ഒരു വിളിയാണെന്നുള്ളത് ഒന്ന് ഒരിന്റർ ഏഴാം അധ്യായം ആവർത്തിച്ചു പറയുന്നുണ്ട് സോ കൃപാവരങ്ങൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി ജ്വലിപ്പിക്കുന്നതിന് മുൻപ് അതൊരു വിളി എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് ദൈവാത്മാവ് ആ വിഷയം ഇവിടെയും റോമൻ ലേഖനത്തിൽ അത് പറയുന്നുണ്ട് ഇവിടെ ആ കാര്യം എടുത്തു പറയുന്നുണ്ട് തിരുവെഴുത്ത് കൃപാവരങ്ങളെ കുറിച്ച് ഏത് കാര്യവും ഊന്നി പറയുന്നത് നമ്മളും അതേ കാര്യങ്ങൾ ഊന്നി പറയാൻ പഠിക്കണം പ്ലീസ് റിമെമ്പർ ദിസ് സേസ് ദാറ്റ് വാക്ക് വർദ്ധി ഓഫ് ദ ഒക്കേഷൻ വെയർ വിത്ത് യു ആർ കോൾഡ് കോളിംഗ് ഈസ് ദറ്റ് ബ്രോഡർ കോൺടെക്സ്റ്റ് ഇൻ വിച്ച് എ ബിലീവർ വിച്ച് എ ബിലീവർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് god has called us and part of as part of that call he has given the spiritual gift so unless we look at the call we won't be able to understand the gift and unless we understand the gift in the context of our call we won't be able to use our spiritual gift properly please remember call is a very important subject in new testament even marriage life is a call first corinthians chapter 7 റിപ്പീറ്റഡ്ലി യൂസസ് ദ വേർഡ് കോൾ ഇൻ റിലേഷൻ ടു ദരേജ് ഓഫ് എ ബിലീവർ തിരുവഴുത്ത് മറ്റൊരു കാര്യം ഇവിടെ ഓർപ്പിക്കുന്നത് വിളി മാത്രമല്ല മറ്റൊരു കാര്യം ഓർപ്പിക്കുന്നത് യോഗ്യമാം വണ്ണം വിളിക്ക് യോഗ്യമാം വണ്ണം അപ്പൊ നമ്മൾ വിളി മനസ്സിലാക്കണം എന്ന് മാത്രമല്ല ആ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണം എന്ന് തിരുവഴുത്ത് നമ്മളെ ഓർപ്പിക്കുന്നു വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടായിരിക്കണം വളർച്ച ഉണ്ടായിരിക്കണം ദൈവവുമായിട്ട് സഖിത്വം ഉണ്ടായിരിക്കണം അതല്ലാതെ വേറെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിരിക്കണം അതിൽ മൂന്നെണ്ണം ഞാൻ ഇവിടെ പെട്ടെന്ന് ഉള്ളൂ അപ്പൊ ദൈവത്തിന്റെ വിളിക്ക് യോഗ്യമാം വണ്ണം നടക്കണമെങ്കിൽ അങ്ങനെ നടക്കുവാൻ ശ്രമിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം അല്ലെ സാങ്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കണം വളർച്ച ഉണ്ടായിരിക്കണം ദൈവമായിട്ടുള്ള സഖിത്വം ഉണ്ടായിരിക്കണം the scripture here says that since god has given us a calling, we should walk worthy of that vocation for which god has called us. walk worthy means there are a lot of things in our spiritual life which we have to take care out of them. i, I just mentioned three number 1 we should have sanctification in our life number 2 we should have growth in our life number 3 we should have intimacy with god in our daily life there are many other things which the new testament mentions so as to become worthy of our call but quickly i mention three very important ones can you say that you that in your daily life you are being sanctified can you and I say that every day we are growing? And most important, can you and I say that we enjoy a measure of intimacy today that is better than yesterday? Let's carefully examine. അങ്ങനെ കർത്താവ് നമ്മളെ വിളിച്ച് വിളിക്ക് യോഗ്യമാം വണ്ണം നമ്മൾ നടക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൃപാവരങ്ങളും ദൈവത്തിന് യോഗ്യമാം വണ്ണം ഉപയോഗിക്കാൻ സാധിക്കത്തില്ല ഇത് ഒന്ന് പത്രോസ് നാലിൻ്റെ പത്തിൽ ഓർപ്പിച്ച ഒരു കാര്യമാണ് നല്ല ഗ്രഹവിചാരകന്മാരെ പോലെ നമ്മൾ കൃപാവരങ്ങൾ ഉപയോഗിക്കണമെന്ന് അപ്പൊ നല്ല ഗ്രഹവിചാരനെ പോലെയും എന്ന് മാത്രമല്ല അതിൻ്റെ തൊട്ട് ആയിട്ടും കൃപാവരം ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നാം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമ്മുടെ വിളിക്ക് യോഗ്യമാം വണ്ണം ജീവിക്കുന്നില്ലെങ്കിൽ യോഗ്യമല്ലാത്ത രീതിയിലായിരിക്കും നാം നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നത് എത്രയോ വിശ്വാസികൾ അവരുടെ കൃപാവരങ്ങളെ ദുർവിനിയോഗം ചെയ്ത് കാശിന് വേണ്ടി പേരിന് വേണ്ടി മറ്റു പല രീതിയിലുള്ള ലോകപ്രകാരമുള്ള ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അത് ദൈവത്തിൻ്റെ വിളിക്ക് യോഗ്യമാം വണ്ണം ഉള്ള ഉപയോഗം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ അങ്ങനെ ദൈവവിളിക്ക് യോഗ്യമാം വണ്ണം അല്ലാത്ത രീതിയിൽ നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിച്ചാൽ അങ്ങനെ കൃപാവരങ്ങൾ ഉപയോഗിച്ച് നാം ആർജിക്കുന്നത് മരം പുല്ല് വൈക്കോൽ മുള് ഞെരിഞ്ഞിലായിരിക്കും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നാം വലിയ പുല്ലിന്റെ കെട്ടുമായിട്ടായിരിക്കും അവിടെ ചെല്ലുന്നത് അത് നിമിഷ നേരം കൊണ്ട് വെന്ത് കത്തി ചാമ്പലായി തീരും എന്ന് മാത്രമല്ല ഒന്ന് ഓരേന്ത്യർ മൂന്ന് വ്യക്തമായിട്ട് പറയുന്നത് നമുക്ക് പൊള്ളി എന്നാണ് മലയാളം ട്രാൻസ്ലേഷനിൽ അത്രയും അങ്ങോട്ട് വ്യക്തമല്ല അവൻ രക്ഷപ്പെടും എന്നാൽ കൂടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒറിജിനലിൽ വളരെ ക്ലിയർ ആണ് ഈ കൂടെ നടന്നു പോകുന്ന അക്കാലത്ത് ചില ആളുകൾ ഉണ്ടായിരുന്നു കെയർലെസ് ആയിട്ട് നടന്നാൽ പൊള്ളി പോകുമായിരുന്നു ആ രീതിയിൽ ചിലരൊക്കെ പൊള്ളി പോകും എന്ന് തിരുവഴുത്തു തന്നെ ഓർപ്പിക്കുന്നു എബ്രായ ലേഖന ആറാം അധ്യായത്തില് ആ ഭൂമി മുള്ളിഞ്ഞെരിഞ്ഞിലും പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തിച്ച് ചുട്ടുകളയുമെന്ന് പറയുന്നു നമുക്ക് തന്നെ അറിയാം ഭൂമിയിലുള്ള മുള്ളും ഞെരിഞ്ഞലും കത്തിച്ചു ചുട്ട് കളയുമ്പോൾ ഭൂമി കറത്തിരിക്കും സോ നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് അത് യോഗ്യമാണ്ണം വേണം എന്ന് തിരുവഴുത്ത് ആദ്യമേ ഓർപ്പിച്ചിട്ടാണ് കൃപാവരങ്ങളിലേക്ക് കടന്നു വരുന്നത് തിരുവഴുത്ത് ഈ പ്രിപ്രേഷൻ അതിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം നമ്മളും കൊടുക്കണം സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം Unless our life is worthy of the call, our use of spiritual gifts will not be worthy. And therefore, what we accumulate, it may be big, but what exactly is it? Wood, hay, stubble, and also thorns, thistles, which have a lot of volume, but when they are passed and they shall be passed through fire. They will all be annihilated within a moment. This is not earthly fire. This is divine fire, divine fire of judgment. But please remember 1 Corinthians 3 and also Hebrews 6 remind that though we will not lose our salvation, we will be burned. I am sure all of you have seen people who have passed through fire, who have burns on their bodies. I have seen a lot of people, lot of people. I have seen... Living and dead. It is a terrible scene. Please remember, somehow we have forgotten that we are we have an accountability, and therefore, my dear brothers and sisters, let us use the spiritual gifts by walking worthy of our call. Let us move on to the next verse, which is Ephesians 4 2. എഫ് എസ് സി ലേഖനം നാലാം അധ്യായത്തിന്റെ രണ്ടാം വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം ഞാൻ ഈ ഭാഗങ്ങളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് കവർ ചെയ്യുന്നത് ഇത്രയും ഫാസ്റ്റായിട്ട് കവർ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ ഇത്രയും ഫാസ്റ്റായിട്ട് കവർ ചെയ്തിട്ട് പോലും ഇതുവരെയും കൃപാവരങ്ങളെ കുറിച്ച് മൂന്നാമത്തെ ഭാഗത്തെ എത്തിയിട്ടുള്ളൂ ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളൊക്കെ ക്ഷീണിച്ചു പോകും ദൈവം അനുവദിച്ചാൽ ഈ വിഷയങ്ങളൊക്കെ ഇതിനേക്കാൾ കുറച്ചുകൂടെ എലാബറേറ്റ് ആയിട്ട് ഞാനും ഡോക്ടർ സനീഷ് ചെറിയാനും കൂടെ എഴുതുന്ന ബൈബിൾ സർവേയിൽ അതുപോലെ ബൈബിൾ കമൻട്രിയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കട്ടെ ദൈവം അനുവദിച്ചാൽ ഈ വർഷം അവസാനം അവസാനാകുമ്പോഴത്തേക്ക് യഹൂദായുടെ അല്ലെ യൂതയുടെ മലയാളം പ്രനൺസിയേഷൻ യൂദായുടെ ലേഖനത്തിന്റെ കമൻട്രി തയ്യാറാകാൻ സാധ്യതയുണ്ട് ദൈവം അനുവദിച്ചാൽ ഇംഗ്ലീഷിൽ എങ്ങനെയാണെങ്കിലും തയ്യാറാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇരുപത്തിയഞ്ച് വാക്യങ്ങളെ ഉള്ളെങ്കിലും കമൻറ്ററി എഴുതാണ്ട് ഇരുന്നൂറ്റി അൻപത് പേജ് ഉണ്ടാകും അങ്ങനെ കമൻട്രീസ് എഴുതുമ്പം കുറെ കൂടെ ഡീറ്റെയിൽസ് എന്നുള്ള കാര്യം ഓർപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ എഫ് എസ് എ ലേഖനം നാലിൻ്റെ രണ്ട് ദൈവജനം ഈ കമൻട്രി പ്രൊജക്റ്റിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നോട് ഓർപ്പിക്കട്ടെ കാരണം അതിലെ ആ ഡീറ്റെയിൽഡ് ബൈബിൾ എക്സ്പോസിഷൻ ചേർക്കാൻ ഞങ്ങൾ രണ്ടുപേരും ആഗ്രഹിക്കുന്നു എഫിസ് ലേഖനം നാലാം അദ്ദേഹത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും അപ്പൊ കൃപാവരങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിന് അതിനുവേണ്ടി നാം തയ്യാറാകുമ്പോൾ ആ നമ്മുടെ ജീവിതം മാത്രം പോരാ നമ്മുടെ മനോഭാവവും ശരിയായിരിക്കണം ഇത് ഇതിനു മുൻപ് ഞാൻ ഹിന്ദി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കൃപാവരങ്ങൾ ശരിയായ മനോഭാവത്തോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് ടീച്ചിങ് ഗിഫ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഗിഫ്റ്റ് പ്രാർത്ഥനയുടെ ഗിഫ്റ്റ് ഇതൊക്കെ ലഭിച്ചിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ദൈവചനം ഓർപ്പിക്കുന്നത് അഹങ്കാരമല്ല പൂർണ്ണ വിനയത്തോടും പൂർണ്ണ സൗമ്യതയോടും വേണം നാം കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നത് എഫിഷ്യൻസ് ഫോർ ടു സേസ് ദാറ്റ് വി ഹാവ് ടു യൂസ് അവർ സ്പിരിച്വൽ ഗിഫ്റ്റ് വിത്ത് ഓൾ ലോലി ലോലിനെസ് ആൻഡ് വീക്ക്നെസ് ബിക്കോസ് നോട്ട് ഓൺലി ഷുഡ് ബി ലിസൺ ടു അവർ കോൾ നോട്ട് ഓൺലി ഷുഡ് ബി വാക്ക് വർദ്ധി ഓഫ് അവർ കോൾ ബട്ട് വി ഷുഡ് ഓൾസോ ഹാവ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ് because at least in some spiritual gifts we can become proud we can even destroy the lives of others by using our spiritual gift particularly the gifts of speaking the gifts of communication and we can also become proud in gifts like the gift of prayer kribavarangal പ്രഭാവത്തോടെ ഉപയോഗിക്കുമ്പോൾ അഹങ്കാരം തല പൊക്കാനുള്ള സാധ്യതയുണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച ലൂസിഫർ ലോകത്തിലുള്ള സർവ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനേക്കാൾ ആയിട്ട് പാടി ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ലൂസിഫറിന് എങ്ങനെ അഹങ്കാരം വന്നെന്നും താൻ ഈ ദൈവത്തെ ആരാധിക്കുന്നതിന് പേരെ ഈ ദൈവത്തെക്കാൾ ഉന്നത സ്ഥാനത്തെത്തണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത് നമുക്കറിയാമല്ലോ അതേ ലൂസിഫർ നമ്മുടെ പാപ സ്വഭാവത്തെ ഉപയോഗിച്ച് റോമാലേഖന ഏഴാം അധ്യായം പറയുന്നത് പോലെ നാം ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും അതിലൊന്നാണ് അഹങ്കാരം കൃപാവരങ്ങളിലുള്ള അഹങ്കാരം അതിന് സാധാരണ വിശുദ്ധ അഹങ്കാരം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഏറ്റവും ഇമ്പാക്റ്റ് ഉള്ള മിനിസ്ട്രിയിൽ പ്ലീസ് റിമെമ്പർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ക്യാൻ ഈസിലി മേക്ക് എസ് പ്രൗഡ് എസ്പെഷ്യലി വെൻ വി യൂസ് ദം വിത്ത് ഗ്രേറ്റ് ഇമ്പാക്ട് ദാറ്റ് കൈൻഡ് ഓഫ് എ പ്രൈഡ് ഈസ് നോൺ ആസ് ഹോളി പ്രൈഡ് ലൂസിഫർ ഹാഡ് ദ സെയിം പ്രോബ്ലം ഹി വീ വാസ് ദ ഗ്രേറ്റസ്റ്റ് സിംഗർ ഇൻ ദിസ് യൂണിവേഴ്സ് he was created to worship the lord with songs but he became so proud he thought he will place himself above god and since it is lucifer's agents who use our sin nature according to romans chapter 7 to lead us into sin we should be very careful that we do not become proud in our in the use of our spiritual gifts മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ആദ്യം സമയം അവർ പ്രാർത്ഥനയിൽ ചെലവഴിക്കുന്നു ചെലവഴിക്കാൻ സാധിക്കുന്നു ഒരു ശരാശരി വിശ്വാസിക്ക് പതിനഞ്ച് മിനിറ്റ് പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് ജീവിതത്തിൽ വലിയ ഒരു സ്ട്രഗിൾ ആണെങ്കിൽ പ്രാർത്ഥനയുടെ കൃപാവരം ലഭിച്ചിട്ടുള്ള എത്രയോ വിശ്വാസികൾ മണിക്കൂറുകൾ പ്രാർത്ഥനയിലിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥനയിൽ ഇരിക്കാനുള്ള സമയവും സാവകാശവും ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നാൽ അങ്ങനെ ഒരു ശരാശരി വിശ്വാസിയേക്കാൾ എട്ടിരട്ടി അല്ലെങ്കിൽ പത്തിരട്ടി സമയം പ്രാർത്ഥനയിൽ ചെലവഴിക്കാൻ ദൈവം അവർക്ക് സമയവും സൗകര്യവും കൃപയും നൽകിയപ്പോൾ ശരാശരി വിശ്വാസികളുടെ പ്രാർത്ഥനാ ജീവിതവുമായിട്ട് തുലനം ചെയ്ത് അവരുടെ ജീവിതത്തിൽ അഹങ്കാരം കടന്നു വരാൻ സാധ്യത ഉണ്ട് ഞാന് വളരെയധികം യാത്ര ചെയ്യുന്നതായതുകൊണ്ട് യാത്ര ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ട് അങ്ങനെയുള്ള ധാരാളം വിശ്വാസികളെ കാണാറുണ്ട് ദൈവം അവർക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള കൃപ നൽകി അവർ പ്രാർത്ഥിക്കുന്നു ദൈവനാമം മഹത്വപ്പെട്ടെ എന്നാൽ ആരെ കണ്ടു കഴിഞ്ഞാലും അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ മഹാത്മ്യത്തെ കുറിച്ച് ഊതി വീർപ്പിച്ച് സംസാരിക്കുന്നത് അതിൽ ചിലരുടെ എല്ലാവരുടെ എന്ന് ഞാൻ പറയുന്നില്ല ചിലരുടെ ഒരു സ്വഭാവമാണ് അങ്ങനെയുള്ള വിശ്വാസികളെ എനിക്കറിയാം എപ്പോൾ കണ്ടു കഴിഞ്ഞാലും സംസാരിക്കാൻ പോലും സമ്മതിക്കത്തില്ല സംസാരിക്കാൻ പോട്ടെ ശ്വാസം എടുക്കാൻ പോലും സമ്മതിക്കത്തില്ല ഇമ്മീഡിയറ്റ്ലി അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെ കുറിച്ച് അങ്ങ് എക്സാജറേറ്റ് ചെയ്ത് പറയാറുണ്ട് അങ്ങനെയുള്ള പല സഹോദരന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി ദിവസങ്ങൾ ഈ സഹോദരന്മാരുടെ കൂടെ ഒന്നിച്ച് താമസിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം എനിക്ക് വ്യക്തമായിട്ടുണ്ട് അതിൽ ചിലരെങ്കിലും മറ്റുള്ളവരുടെ മുൻപിൽ പറയുന്നതിൻ്റെ പത്തിലൊന്നുപോലും യാഥാർത്ഥ്യം അവരുടെ ഇല്ല ഇത് അവർക്ക് ദൈവം നൽകിയ കൃപാവരം അത് മറ്റുള്ളവരുടെ മുമ്പിൽ പൊലിപ്പിച്ചു പറഞ്ഞ് അവർ അഹങ്കരിക്കുകയാണ് ദൈവം അവർക്ക് കൊടുത്ത ഗിഫ്റ്റിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എന്നാൽ ഗിഫ്റ്റ് പ്രാർത്ഥനയുടെ കൃപാവരത്തിൽ അഹങ്കരിക്കുന്നത് ഞാൻ വളരെ അടുത്ത് കണ്ടിട്ടുണ്ട് നമ്മിൽ ഓരോരുത്തർക്കും ദൈവം തന്ന കൃപാവരങ്ങളിൽ അഹങ്കരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ please remember if your spiritual gift is unusual then there is an unusual possibility that you would become proud for example many who have the gift of prayer they are able to pray 10 times more than average people and therefore at least a few of them become proud oh i am able to pray so much compared to average persons and then they spend a lot of time praising their own prayer life. If you are a person with the gift of prayer, the scripture says pray in private. That means you should not exaggerate and go and announce it, go and declare it to other people. കമ്മ്യൂണിക്കേഷന് വേണ്ടി ആശയവിനിമയത്തിന് വേണ്ടി കൃപാവരങ്ങൾ ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് വളരെ കെയർഫുള്ളി വളരെ ആളുകൾക്ക് മിക്ക ആളുകൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ രീതിയിലുള്ള വിശുദ്ധ വിമർശനത്തിൽ കൂടെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ സാധിക്കും മലയാളി വേർപാടുകാര് വിശുദ്ധ വിമർശനത്തിന് പ്രത്യേക കഴിവുള്ള ആളുകളാണ് മാർത്തോമാ ചർച്ചിലോ യാക്കോബ ചർച്ചിലോ പ്രാദേശിക സഭകളിലോ മഞ്ഞപത്രം എന്ന് പറഞ്ഞ ഒരു പ്രതിഭാസമില്ല എന്ന വേർപാട് സമൂഹത്തിൽ എല്ലാ കാലങ്ങളിലും മഞ്ഞപത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് മഞ്ഞ സിസ്റ്റം തുടങ്ങിയത് ഈ മഞ്ഞപത്രങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള അവരുടെ കണ്ണിലുള്ള ആ കരട് അത് വലിയ കോലിനേക്കാൾ വിപുലീകരിച്ച് മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് ഇങ്ങനെയുള്ള ചില മഞ്ഞ വിശ്വാസികളെ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ടെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇവരുടെ കാലേ വീണ് കാലേ പിടിച്ച് കാശ് കൊടുത്തിട്ടുള്ള പല കേസസ് എനിക്കറിയാം എന്തുകൊണ്ട് ഈ ഇങ്ങനെ മഞ്ഞപത്രങ്ങൾ നമ്മുടെ ഇടയ്ക്ക് ഉണ്ട് ഇപ്പൊ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വന്നപ്പോൾ മഞ്ഞപത്രങ്ങൾ ഇലക്ട്രോണിക് മധ്യ മഞ്ഞ ഇറക്കാൻ കുറച്ചുകൂടി എളുപ്പമായിട്ടുണ്ട് എന്തുകൊണ്ട് കാരണം ദൈവം ചില വ്യക്തികൾക്ക് ആശയവിനിമയത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആ കഴിവിനെ ദൈവജനത്തിനെ പോഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിന് പകരം അവരുടെ എഡിഫിക്കേഷൻ ഉപയോഗിക്കുന്നതിന് പകരം അവരെ തളർത്തുവാനും അവരുടെ വിശ്വാസ ജീവിതത്തെ ശിഥിലമാക്കുവാനും ഈവൻ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് പലരെ പ്ലീസ് റിമെമ്പർ വൺ തിങ് ഇഫ് യു ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഗിഫ്റ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ് ടു അറ്റാക്ക് അതേഴ്സ് വാട്ട് ഈസ് നോൺ ആസ് ഹോളി ക്രിറ്റിസിസം It ഇറ്റ് ലുക്സ് ലൈക്ക് ക്രിട്ടിസിസം വിത്ത് ഗ്രേറ്റ് ബേഡൻ ബട്ട് ഇറ്റ് ഹാസ് ദി അൾട്ടിമേറ്റ് എയിം ഓഫ് ഡിസ്ട്രോയിങ് അതേഴ്സ് ഈ വിശുദ്ധ വിമർശനം ഇവർ ഇവരുടെ മാസികളൊക്കെ വീടുകളിൽ അയക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇപ്പം പ്രിന്റിംഗ് നിന്നിട്ട് ഇമെയിൽ വഴിയാണ് അയക്കുന്നത് ഞാൻ വിശ്വാസികളോട് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രിന്റ് മീഡിയ ആയിരുന്നപ്പം ഇപ്പൊ ഇലക്ട്രോണിക് മീഡിയ വന്നു കഴിഞ്ഞതോടെ ഞാൻ വിശ്വാസികളോട് പ്രിന്റ് ആൻഡ് ഇലക്ട്രോണിക്കിനെ കുറിച്ച് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇവരെ ഇത്രയും ശൗര്യം കാണിക്കുന്നത് നമ്മളൊക്കെ വായിക്കുന്നത് കൊണ്ടാണ് വായിച്ച് പ്രതികരിക്കുന്നത് കൊണ്ടാണ് വായിക്കാൻ ആളില്ലെങ്കിൽ ഇത് ശൗര്യമില്ലാത്ത ശൗര്യം നഷ്ടപ്പെട്ട നായെ പോലെ ഏതെങ്കിലും മൂലയ്ക്ക് പോയി കിടന്നോളും എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇതിൽ ഒരു നല്ല ശതമാനം എഴുത്തുകാര് ദൈവം അവർക്ക് ആശയവിനിമയത്തിന് വേണ്ടി കൊടുത്ത കഴിവുകളെ ആശയവിനിമയത്തിന് പകരം ദൈവവചനം പഠിപ്പിക്കുന്നതിന് പകരം വിശുദ്ധ വിമർശനത്തിൽ കൂടെ വിശ്വാസികളെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് യൂതായുടെ ലേഖനം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയുന്നത് വിശ്വാസികളെ വിമർശനത്തിൽ കൂടെ നശിപ്പിക്കുന്നവർ ക്രിസ്തുവിനെയാണ് ഡയറക്ട്ലി അറ്റാക്ക് ചെയ്യുന്നവർ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ പോകത്തില്ലെന്ന് വിശുദ്ധ തിരുവഴുത്തി വ്യക്തമായിട്ട് യൂതയുടെ ലേഖനം പതിനഞ്ചും പതിനാറും വാക്യങ്ങളിൽ പറയുന്നു നാം യൂത വാ വായിക്കുന്നെങ്കിലും പലപ്പോഴും ഈ കാര്യം മിസ് ചെയ്തു പോകുന്നു ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് കൃപാവരങ്ങളെ മിസ് യൂസ് ചെയ്യുക പ്രത്യേകിച്ച് ആശയവിനിമയത്തിന്റെ കൃപാവരങ്ങളെ മിസ്യൂസ് ചെയ്യുന്നത് വളരെ സീരിയസ് ഒരു വിഷയമായതുകൊണ്ട് പുതിയ നിയമകാലത്തിൽ കൃപാവരങ്ങൾ പ്രത്യേക രീതിയിൽ നൽകപ്പെടുന്നതിന് മുൻപുള്ള കാലങ്ങളിൽ യഹൂദന്മാരുടെ ഡിസ്പെൻസേഷൻ വരുന്നതിന് മുൻപ് ദൈവാത്മാവ് അന്നുണ്ടായിരുന്ന ടീച്ചേഴ്സിന് ഈ വിഷയം പറഞ്ഞു കൊടുക്കുകയും അല്ലെ പറഞ്ഞു കൊടുത്തിരിക്കുകയും ആ ടീച്ചേഴ്സ് ആവർത്തിച്ച് ഈ വിഷയം സംസാരിക്കുകയും ചെയ്തിരുന്നു അതിലൊരു ഉദാഹരണമാണ് ഹനോക്ക് പ്രൊനൺസിയേഷൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇനോക്ക് ഹനോക്ക് വളരെ വ്യക്തമായിട്ട് എഴുതപ്പെട്ടിട്ടില്ല ഉത്പത്തി പുസ്തകം വന്നിട്ടില്ല അതിനു മുൻപ് തന്നെ ഭാവിയിൽ ദൈവം തൻ്റെ സഹസ്രങ്ങളായ വിശുദ്ധന്മാരുടെ കൂടെ വന്ന് ഈ വിമർശനത്തിൽ കൂടെ സഭയെ നശിപ്പിക്കുകയും ക്രിസ്തുവിന്റെ ശരീരത്തെ ആക്രമിക്കുകയും ചെയ്ത ആളുകളെ ശിക്ഷിക്കും എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ വിഷയം അതിൻ്റെ സീരിയസ്നസ് നമ്മൾ മനസ്സിലാക്കണം പുതിയ നിയമം എഴുതപ്പെട്ടിട്ടില്ല പഴയ നിയമം എഴുതപ്പെട്ടിട്ടില്ല ഉത്പത്തിയുടെ പുസ്തകം പോലും എഴുതപ്പെട്ടിട്ടില്ല അതിനു മുൻപ് തന്നെ ദൈവാത്മാവ് ഹനോക്കിന് അത് വെളിപ്പെടുത്തി കൊടുത്ത് ഹനോക്ക് നടന്നീ കാര്യങ്ങൾ പ്രസംഗിച്ച് അങ്ങനെ പ്രസംഗിച്ചത് കേട്ട് ചിലർ അത് എഴുതി വെക്കുകയും അതുപോലെ തന്നെ ഹനോക്ക് എഴുതി വെക്കുകയും ഈ ലിഖിതങ്ങൾ അതുപോലെ തന്നെ ഈ വിഷയത്തെ കുറിച്ചുള്ള ആ വാമൊഴിയായിട്ട് വരമൊഴി മാത്രമല്ല വാമൊഴിയായിട്ടുള്ള ഈ അറിവ് യൂതൻ്റെ ലേഖനം എഴുതിയ സമയത്തും ലഭ്യമായിരുന്നു അപ്പം ദൈവം ആശയവിനിമയത്തിന്റെ കൃപാവരം അല്ലെ കൃപ നൽകിയിട്ടുള്ള ആളുകൾ ആശയവിനിമയത്തിൽ കൂടെ മറ്റ് വിശ്വാസികളെയും സഭയെയും നശിപ്പിക്കുന്നതിനെ ക്രിസ്തു തൻ്റെ ഇംഗ്ലീഷിലെ ആപ്പിൾ ഓഫ് ദി ഐ കൃഷ്ണമണിയെ തൊടുന്ന രീതിയിലാണ് ദൈവം അത് കാണുന്നതും അതിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് തിരുവഴുത്ത് വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് തിരുവഴുത്ത് ശ്രവിക്കുന്ന ഇന്ന് തിരുവഴുത്ത് ശ്രവിക്കുന്ന ഏതെങ്കിലും സഹോദരൻ അല്ലെ സഹോദരി അവരുടെ ദൈവം അവർക്ക് തന്നിരിക്കുന്ന ആശയവിനിമയത്തിന്റെ കൃപാവരം വാമൊഴിയായിട്ടോ വരമൊഴിയായിട്ടോ മറ്റ് വിശ്വാസികളെ നശിപ്പിക്കാനോ അവർക്ക് ഇവരെ എതിരെ വിശുദ്ധ വിമർശനത്തിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ പഴയ ഉത്പത്തി പുസ്തകം എഴുതുന്നതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് തന്നെ കർത്താവ് ആ വിഷയത്തെ കുറിച്ച് ഒരു വാണിംഗ് നൽകിയിരുന്നെന്ന് മനസ്സിലാക്കി നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ചെയ്യാൻ ആ ആഗ്രഹിക്കുന്നെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള കാര്യം ഞാൻ വിശ്വാസികളെ പ്രത്യേകം ഓർപ്പിക്കട്ടെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഒരു കാരണം ഇത് വേർപാടുകാരൻ്റെ ഇടയ്ക്കുള്ള ഒരു പ്രത്യേക പ്രതിഭാസമാണ് രണ്ട് ആ യൂതായുടെ ലേഖനം പതിനഞ്ചാം വാക്യത്തിന്റെ കമന്ററി ഞാൻ ഇന്നലെ അങ്ങോട്ട് എഴുതി തീർത്തതേ തീർത്തതേയുള്ളൂ പതിനാറാമത്തെ വാക്യം ഇന്നലെ തന്നെ തുടങ്ങി അപ്പൊ പതിനഞ്ചും പതിനാറും ആ വേർഡ് ബൈ വേർഡ് പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് വിഷയത്തിന്റെ സീരിയസ്നെസ് ഒരു പ്രാവശ്യം കൂടെ വ്യക്തമായത് ദൈവജനം സൂക്ഷിക്കണം കാരണം ആ വിശുദ്ധ വിമർശനത്തിൽ കൂടെ മറ്റ് വിശ്വാസികളെയും ദൈവസഭയെയും നശിപ്പിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ശിക്ഷയുണ്ടെന്ന് ദൈവജന ഓർപ്പിക്കുന്നു വിശ്വാസിയാണെന്നും കണ്ടൊന്നും രക്ഷപ്പെടത്തില്ല രക്ഷ നഷ്ടപ്പെടത്തില്ലെങ്കിലും അങ്ങനെ എളുപ്പമൊന്നും രക്ഷപ്പെടത്തില്ലെന്ന് ദൈവജനം ഓർപ്പിക്കുന്നു വാട്ട് യു ആർ സെയിങ് എലാസ് ദ്രദറിൻ ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് Holy criticism. And many of us who have the gift of uh, communication often use the medium of communication to attack other believers. The scripture is very clear. Even before the book of Genesis was written, from the time of Enoch, which is mentioned in the epistle of Jude, verses 15, 16 onwards, the scripture says. God takes a very, very serious view of any believer. He takes a serious view of unbelievers also. But any believer who misuses his or her spiritual gift of communication or grace given by God for communication, if they use it against other believers, they are destroying believers, they are destroying church. But God considers it as fighting against Christ.

പാടുന്നതിന് റിവാർഡ് ആവശ്യമാണ് ഓരോരുത്തർ ചെയ്യുന്ന ആ വേലയും കൊണ്ടാണ് ജീവിക്കേണ്ടത് ചെയ്യുന്ന വേലയും കൊണ്ട് ജീവിക്കുന്നതും ചെയ്യുന്നതിനെ ഒരു വാണിഭ ചിരക്കാക്കുന്നതും കണ്ടു ഒന്നല്ല അത് ആ കൃപാവരം ലഭിച്ചിട്ടുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് അവർ മനസ്സിലാക്കട്ടെ നമ്മുടെ ഏത് കൃപാവരം ആണെങ്കിലും അത് ദുർവിനിയോഗാൻ സാധ്യതയുണ്ട് തിരുവഴിത്തോർപ്പിക്കുന്നത് അഹ് സോറി അഹങ്കാരം പാടില്ല അഹങ്കാരം ഒരു വിശ്വാസിയുടെ ജീവിതം നമ്മുടെ മനോഭാവം വിനയവും സൗമ്യത ആയിരിക്കണം വിനയവും സൗമ്യതയും വിട്ട് അഹങ്കാരം നമ്മുടെ മനസ്സിൽ വന്നാൽ ഇമ്മീഡിയറ്റ്ലി നമ്മിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃപാവരങ്ങൾ ഇതുവരെയും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായിരുന്നു അഹങ്കാരം വരുന്നതോടെ നമ്മുടെ അഹങ്കാരം ആ നിയന്ത്രണം പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ നിന്നെടുത്ത് അത് നമ്മുടെ പാപ സ്വഭാവത്തിന്റെ നിയന്ത്രണത്തിൽ കൊടുത്തിരിക്കും നമ്മുടെ പാപ സ്വഭാവം തുടർമാനമായിട്ട് നമ്മുടെ കൃ നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിനെതിരെ പോരാടുവാന്നുള്ളത് തിരുവഴുത്ത് പുതിയ നിയമം കംപ്ലീറ്റ് പറയുന്നു പ്രത്യേകിച്ച് റോമാലേഖനം ഏഴാം അധ്യായം പറയുന്നു അതുകൊണ്ട് റോമാലേഖനം ഏഴാം അധ്യായം ഓർത്ത് നാം പിന്നെയും നമ്മുടെ കൃപാവരങ്ങളെക്കുറിച്ച് അഹങ്കരിക്കാൻ പാടില്ല അഹങ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റോമാലേഖന ഏഴിൽ പറയുന്ന രീതിയിലായിരിക്കും നാം നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ തന്നെ ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗലാത്തി ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യം നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും ലെറ്റ് എസ് നോട്ട് ബി പ്രൗഡ് ദം പ്രൗഡ് ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഓൺ അവർ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഈസ് ലോസ്ഡ് ആൻഡ് അവർസ് ഇൻ നേച്ചർ ടേക്സ് കൺട്രോൾസ് അവർസ് ഇൻ നേച്ചർ ടേക്സ് കൺട്രോൾ എക്സാക്ട് വാട്ട് ഹാപ്പൻസ് ഇൻ അവർ ലൈഫ് Our lives is mentioned in Romans chapter 7. That is a passage which believers should definitely repeatedly read from time to time. At least till we become humble and we are full of humility, till that time we should read it. What happens when pride comes in our life is mentioned in Galatians.

വിനയത്തോടും സൗമ്യത്തെ സൗമ്യതയോടും നമ്മുടെ കൃപാവരങ്ങൾ ഉപയോഗിക്കണേ എന്ന് തിരുവഴുത്ത് നമ്മൾ ഇതിനു മുൻപ് വായിച്ച ആ തിരുവഴുത്തിന്റെ ഒരു മറ്റൊരു ഫോമാണ് നമ്മൾ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിക്ക സേവിക്കണമെങ്കിൽ വിനയവും സൗമ്യതവും വേണം ഇല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യം ജഡത്തിന് ഉപയോഗിക്കാൻ കൊടുക്കും ജഡത്തിന് അവസരമാക്കും ഞാൻ ഇതിനു മുൻപ് ഓർപ്പിച്ചതുപോലെ ഈ വിഷയം വന്നപ്പോൾ ഒരു പ്രാവശ്യം കൂടെ ഓർപ്പിക്കട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഇന്ന് വേർപാട് സഭയിൽ മാത്രം കാണപ്പെടുന്ന ഒരു പ്രതിഭാസമാണ് മഞ്ഞപത്രങ്ങൾ മറ്റ് പെന്തികോസ് സഭയിൽ ഏതോ ഒരെണ്ണം വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതൊന്നും ഇന്നില്ല വേർപാട് സമൂഹത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ തുടങ്ങിയ ആ പ്രതിഭാസം ഇന്നും തുടരുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വന്നതോടെ അത് കുറെ കൂടെ പവർഫുള്ളായി അതിന്റെ റീച്ച് വളരെ ദൈവത്തെ ഓർത്ത് ഈ മഞ്ഞപത്രങ്ങളെ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യരുത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുത് അതിൽ എന്തെങ്കിലും ഒരു കാര്യം വായിച്ചാൽ അല്ലെ വായിച്ചു പോയെങ്കിൽ അത് മനസ്സിൽ വെക്കുകയാകാവൂ സഹോദരന്മാര് ഭാര്യമാരോട് പോലും ഷെയർ ചെയ്യരുത് സഹോദരിമാര് ഭർത്താക്കന്മാരോട് പോലും ഷെയർ ചെയ്യരുത് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മുൻപിൽ ഈ വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യരുത് എന്ന് ഓർപ്പിക്കുന്നു ചില വിഷയങ്ങൾ അത്യാവശ്യമായിട്ട് ചിലപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിൽ ഷെയർ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും കാരണം രണ്ടുപേരും ഒരു കാര്യത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ അത് ശരിയല്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ ഷെയർ ചെയ്യണമെന്നുള്ളത് ശരിയാണെങ്കിലും ആവശ്യമില്ലാത്ത രണ്ടുപേരും അറിയാൻ അറി അറിയേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യരുത് പ്രത്യേകിച്ച് കുട്ടികളുടെ മുൻപിൽ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യരുത് ചെയ്താൽ അവരുടെ ആത്മീയ ജീവിതം നശിച്ചു പോകും എന്ന് ഉറപ്പിക്കട്ടെ അവർ എന്തുകൊണ്ട് ചെയ്യുന്നു അവർ അവരുടെ ജഡത്തിന് അവസരം കൊടുക്കുന്നതുകൊണ്ടാണ് വിശ്വാസികളായ നാം ആത്മീക ജീവിതത്തിൽ വിനയവും സൗമ്യതയും ഇല്ലാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കാൻ മറക്കുമ്പോൾ അവസരം നൽകുന്നു നമ്മുടെ പാപസ്വ ജഡം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ പാപ സ്വ പാപസ്വ അവസരം നൽകുന്നു ആ അവസരം നൽകി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വാതന്ത്ര്യത്തെ മിസ് യൂസ് ചെയ്യും മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുക എന്ന് തിരുവഴുത്ത് വ്യക്തമായിട്ട് പറയുന്നു ഗലാത്യലേഖനം പറഞ്ഞിരിക്കുന്നത് ഇത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം Uh, galatians 5:13 reminds us that at the end of it says by love serve one another what it means is we should have lowliness and meekness which we read in ephesians passage so that we have love see serve means lowliness and meekness and our lowliness and meekness should lead us to love others if we don't do that Use not liberty for an occasion to the flesh. If we don't have lowliness and meekness, an attitude to serve, then we will forget love. And once we forget love, then we will give freedom to our flesh. That means flesh means old sin nature. And then, when we do that, our liberty is used for destructive purposes. that is not the purpose for which spiritual gifts have been given to us let each one of us examine ourselves സെൽസ് നമ്മൾ ഈ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനോഭാവത്തിലും സാരമായ മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ് അതിൽ ചിലത് ദൈവാത്മാവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് നോക്കി അതിൻ്റെ വെളിച്ചത്തിൽ എനിക്കും നിങ്ങൾക്കും ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്ന കൃപാവരത്തെ നാം ഉപയോഗിക്കേണ്ട രീതിയിലാണോ ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരേണ്ട മാറ്റങ്ങൾ വരുന്നുണ്ടോ വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ കർത്താവ് അനുവദിച്ചാൽ ഇവിടുന്ന് അടുത്താഴ്ച നാം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ദൈവനാമം മഹത്വപ്പെടട്ടെ പ്രിയ സ്നേഹിത ബ്രദർ ആൻഡ് തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയയ്ക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകുകയില്ല ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്